ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എഗ്ഷെൽസ് ആണ്, നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള എഗ്ഷെൽസ് ആണ്. അപ്പോൾ ഞാൻ ഈ ബോട്ടിലേക്ക് ആദ്യം ബേസ് കോട്ടൊന്നും അടിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ട് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ, വൈറ്റ് കളറ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫെവിക്കോൾ ആണ്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ നേരിട്ട് തന്നെ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യാണ്, വെള്ളമൊക്കെ ചേർക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാണ്. ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു ബോട്ടിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എക്സൽസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് എക്സൽസ് ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എക്സൽസിൻ്റെ വലിയ പീസ് തന്നെ നമ്മൾ ജസ്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരുപാട് ഇങ്ങനെ അടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് എക്സൽസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടിക്കുമ്പോൾ ഏതാണോ കുറച്ചുകൂടി എളുപ്പം എന്ന് വെച്ചാൽ ആ രീതിയിൽ ഒട്ടിച്ചെടുക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുപോലെ ഇങ്ങനെ വലിയ പീസായിട്ട് ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒട്ടിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ഓരോന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ എക്സൽസ് വെച്ചിട്ട് കുറേ ബോട്ടിൽ ആർട്സും പിന്നെ അതുപോലെ വാൾഡെക്കറൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല വെറൈറ്റി ആയിട്ടുള്ള വാൾഡെക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് കമൻറ്റിൽ പിൻ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇപ്പോൾ ഇതൊരു കുറച്ച് ഭാഗത്തൊക്കെ എക്സൽസ് ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ എക്സലൊക്കെ ഒട്ടിച്ചിട്ടുള്ള വർക്കൊക്കെ ചെയ്യാനായിട്ട് ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ചെയ്താലും ഈ ഒരു ഫിനിഷിങ് തന്നെ കിട്ടും. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ആ മേലെ ഭാഗത്ത് ഒട്ടിച്ചിട്ടില്ല കേട്ടോ, ബാക്കി ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളറ് ആക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഒന്ന് ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആക്രിലിക് പെയിൻറ്റിന് പകരം ഇനാമൽ പെയിൻറ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബോട്ടിലേക്ക് വൈറ്റ് കളറ് പെയിൻറ് ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു എക്സെല്ലിൻ്റെ മേലെ കംപ്ലീറ്റ് ആയിട്ട് ഒന്നിങ്ങനെ വൈറ്റ് കളറ് ആദ്യം ഒരു കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കളറ് എക്സെല്ല് യൂസ് ചെയ്യുന്നതിനേക്കാളും വൈറ്റ് കളറ് എക്സെല് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ഒരു പെയിൻറ് അടിക്കുമ്പോൾ നല്ലൊരു പെർഫെക്ഷൻ ആയിട്ട് കിട്ടും ഒരു വൈറ്റ് കളറായിട്ട്. അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും ഒരു കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു വൈറ്റ് കളർ തന്നെ വെച്ചിട്ട് സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഡാബ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സെല്ലിലേക്കാണ് പെയിൻറ് ഇങ്ങനെ ആവുന്നത്. ആ ഒരു ഗ്യാപ്പിലേക്ക് ഇങ്ങനെ പെയിൻറ് ആവാൻ കുറച്ചൊരു പാടാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് പെയിൻറ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയത് നമ്മൾ ആദ്യം ഒരു വൈറ്റ് കളറ് ബേസ് കോട്ട് അടിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ എക്സെൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് പെയിൻറ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ ഒക്കെ നല്ലൊരു കവറേജ് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും വൈറ്റ് കളറ് പെയിൻറ് സെക്കൻഡ് കോട്ടും അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ ട്രാൻസ്ഫർമി ഷീറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു വിൻറ്റേജ് ഫ്ലവേഴ്സിൻ്റെ ഷീറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ഉള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ നമ്മൾ നേരത്തെ കുറേ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലുള്ള ഒരു ബൊക്ക പോലെയുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം നമുക്ക് ഏത് പിക്ചറാണോ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മളതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളത് ഇതുപോലെ ഓരോ പിക്ചറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സൈഡ്സിലുള്ള ആ ഒരു വൈറ്റ് പോർഷനെ മാക്സിമം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഒരു നോർമൽ പച്ചവെള്ളമാണ്. അപ്പോൾ നമുക്ക് എവിടെയാണോ ഈ പിക്ചർ ഒട്ടിക്കിട്ടെന്ന് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പിക്ചറിൻ്റെ മേലെ ഇതുപോലെ ഒരു തിന്നായിട്ടുള്ളൊരു കവറിങ് ഉണ്ടാകും. അപ്പോൾ അത് നമ്മളൊന്നിങ്ങനെ പീൽ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബൗളിൽ വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡിസൈൻ ഇങ്ങനെ താഴെ ഭാഗത്ത് വരുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ ഒരു പിക്ചർ എടുത്തിട്ട് നമുക്ക് എവിടെയാണോ ബോട്ടിൽ ഒട്ടിക്കേണ്ടത് അവിടെ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു സ്പോഞ്ചിൻ്റെ പീസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മളത് ഇതുപോലെ ഒന്നിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റിക്കർ നന്നായിട്ട് അതിലേക്ക് സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. അങ്ങനെ നമ്മളത് ഇതുപോലെ കുറച്ച് സമയം ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു മാജിക്ക്. അപ്പോൾ അതിൻ്റെ ആ ഒരു പിക്ചറിൻ്റെ മേലുള്ള ഒരു വൈറ്റ് പീസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു പീസ് ഇതുപോലെ ഒന്നിങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഡിസൈന് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്റ്റിക്കറിൻ്റെ മേലുള്ള തിന്നായിട്ടുള്ള ഒരു കവറിങ് ഒന്നിങ്ങനെ പീൽ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഡിസൈന് താഴോട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക.
നമ്മൾ ഈ സ്റ്റിക്കർ ആ ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ മുങ്ങിയിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും ആ ഒരു പേപ്പർ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചുളിയുന്നത്. ചുളിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ നിവർന്ന് വരും. അപ്പോൾ ആ ഒരു സമയത്ത് കറക്റ്റ് നമുക്ക് ആ ഒരു പിക്ചർ വെള്ളത്തിൽ നിന്ന് എടുക്കണം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ വെള്ളത്തിലേക്ക് പോയി പോകും കുറേ സമയമായി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അതായത് ഇതുപോലെ ഒന്നിങ്ങനെ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഡിസൈന് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു എക്സെല്ലിൻ്റെ മേലേക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റിക്കായിട്ട് വരും. എന്നിട്ട് നമ്മളത് ഇതുപോലെ ആ ഒരു മേലുള്ള ആ ഒരു പേപ്പർ അത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഡിസൈൻ നമ്മളെ ബോട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈനിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ആ ഒരു സ്റ്റിക്കർ നന്നായിട്ട് അവിടെ സ്റ്റിക്കായിട്ട് വരും ചെയ്യും. അപ്പോൾ ചുളിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം പോയിട്ട് നല്ല നീറ്റായിട്ട് ആ ഒരു ബോട്ടിലേക്ക് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഡിസൈൻസും നമ്മളെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമ്മളെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഒരു ട്രാൻസ്ഫോർമിങ് ഷീറ്റ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിക്കർ ഇതിലേക്ക് ആക്കാൻ നമ്മൾ ഫെവിക്കോളോ പ്രത്യേകിച്ച് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോർമിങ് ഷീറ്റ്സ് ബോട്ടിലേക്ക് ഒട്ടിക്കാനായിട്ട് ആകെ നമുക്ക് കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. എന്നിട്ട് സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്യും ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നാല് ഡിസൈനും ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഇങ്ങനെ അട്രാക്ഷൻ ആയിട്ടില്ല കേട്ടോ, കാരണം കുറച്ചൊരു ഡിമ്മായിട്ടുള്ള കളേഴ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പിക്ചേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചു റെഡ് കളറായിട്ടുള്ളത്, കുറച്ചുകൂടി അട്രാക്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെയല്ല ഒട്ടിക്കുന്നത്, വേറൊരു രീതിയിലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പിക്ചറിൻ്റെ മേലുള്ള ഒരു തിന്നായിട്ടുള്ള കവറിങ് ഒന്ന് പീൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബോട്ടിൽ എവിടെയാണ് ഒട്ടിക്കേണ്ടത് അവിടെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ രണ്ട് പിക്ചർ ആദ്യം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു സ്പോഞ്ച് എടുത്തിട്ട് ആ ഒരു വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിക്കറിൻ്റെ മേലെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡാബ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മൾ സ്റ്റിക്കർ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റിക്കറിലെ ഡിസൈൻ ഇങ്ങനെ മേലോട്ട് നന്നായിട്ട് തെളിഞ്ഞ് കാണും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതിൻ്റെ മേലുള്ള ഒരു പേപ്പർ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്തെടുത്താൽ മതി. അപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ അവിടെ റെഡി ആയിട്ട് ആ ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പിക്ചേഴ്സും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു റെഡ് കളറ് ഫ്ലവേഴ്സും കൂടി ഒട്ടിച്ചു കൊടുത്തപ്പോഴാണ് കുറച്ചുകൂടി ഒരു അട്രാക്ഷനായിട്ട് വന്നിട്ടുള്ളത്. നല്ല നീറ്റായിട്ട് ആ ഒരു ബോട്ടിലേക്ക് നമ്മൾ പെയിൻറ് ചെയ്തെടുത്ത പോലെ ഉണ്ട്. അത്രയും നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചാണ് തോന്നിയില്ല, അത്രയും പെർഫെക്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് പകരം ഡെക്കോ പേജ് ടിഷ്യൂ ഒക്കെ ആണ് ഒട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മോഡ്പോജിൻ്റെ ആ ഒരു ഗ്ലോ ഒക്കെ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ എങ്ങനെയായാലും കുറച്ചുകൂടി ഒരു ചുളിവുകളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഷീറ്റ്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. 125 ഇതിപ്പോൾ 99 rupees ആണ് റേറ്റ് വന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് PCRAFT50 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ കയറിയിട്ട് ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് പെർച്ചേസ് ചെയ്താൽ അഗെയിൻ നിങ്ങൾക്കൊരു 15% ഡിസ്കൗണ്ടും കൂടെ കിട്ടും. പിന്നെ ഞാൻ ഈ ബോട്ടിലേക്ക് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ബോട്ടിലും അതുപോലെ ആ ഒരു സ്റ്റിക്കറിൻ്റെ മേലെയൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു പിക്ചറൊക്കെ ഒട്ടിച്ചതാണെന്ന് തോന്നിയേയില്ല. നമ്മളിങ്ങനെ ആ ഒരു എക്സെല്ലിൻ്റെ മേലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത പോലെയാണ് തോന്നുന്നത്. അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ സൈഡിൽ വൈറ്റ് കളർ പെയിൻറ്റ് ഒന്നുകൂടെ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ചൂട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ എക്സെല്ലിൽ വെച്ചിട്ട് ഈ ഒരു ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സ് വെച്ചിട്ട് നേരത്തെ ഒരു ബോട്ടിലാട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കളറൊക്കെ ആയിട്ട് ഞാൻ വേറെയും കുറേ ബോട്ടിൽ ആർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യുന്നതിന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ബോട്ടിൽ വർക്കും അതുപോലെ സെയിൽ ചെയ്യാനും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നമുക്കൊരു ബോട്ടിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവരാരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.